പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിൽ മോർണിംഗ് മന്ന സന്ദേശങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹീതരായ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിൽ വന്ദനം. ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന സന്ദർഭങ്ങൾ വരും. ആരും നമ്മളെ സഹായിക്കാനായിട്ടില്ല, ആരും നമ്മുടെ കൂട്ടിനായിട്ടില്ല, ഒരു വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ പോലും ആര് കാണത്തില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? ദൈവവചനത്തിനകത്ത് അങ്ങനെ ഒത്തിരി കഥാപാത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവരെങ്ങനെയാണ് ആ പ്രതിസന്ധിയെ, ആ ഏകാന്തതയെ തരണം ചെയ്തത് എന്ന് നമ്മൾ ഇന്നോട്ട് ചിന്തിക്കാനായിട്ട് പോവാണ്. പ്രാരംഭമായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മോശ എന്ന പഴയ നിയമത്തിലെ അനുഗ്രഹിക്കപ്പെട്ട കഥാപാത്രത്തെയാണ്. പുറപ്പാട് പുസ്തകം 3:12 അതിനവൻ, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ ജനത്തെ മിസ്രീമിന്ന് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ നിങ്ങൾ ഈ പർവ്വത്തിങ്കിൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകുമെന്ന് അരുളിച്ച്. ആമേൻ. ചില സന്ദർഭങ്ങളിൽ ദൈവം നമ്മളെ ഒറ്റയ്ക്കാക്കും, ദൈവം നമ്മളെ ഒറ്റയ്ക്ക് നിർത്തും. വേറൊന്നിനും അല്ല, നമ്മളെ ചിലത് പരിശീലിപ്പിക്കാനാണ്. ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളിൽ പലരും അങ്ങനെയുള്ള ചില പരിശീലന കളരികളിലൂടെ പോയിക്കൊണ്ടിരിക്കുക. കൂടെ സഹകരിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എല്ലാറ്റിനും എല്ലാവരും ഉണ്ട്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഒറ്റപ്പെടുന്ന അനുഭവങ്ങൾ, ഒറ്റപ്പെടുന്ന അനുഭവങ്ങൾ. നോക്കിയോ, മോശ ആരാ? നിഗ്രഹിക്കപ്പെട്ടൊരു ബൈബിൾ കഥാപാത്രമാണ്. അവൻ്റെ ആദ്യത്തെ ഏകാന്തത എവിടെയായിരുന്നറിയോ? കൊട്ടാരത്തിനകത്താണ്. കൊട്ടാരത്തിനകത്താണ് അവനെ ദൈവം ആദ്യം പരിശീലിപ്പിച്ചത്. ദൈവം പരിശീലിപ്പിച്ചതെന്ന് നമുക്ക് പറയാം ഒരു സൈഡിൽ. മറു സൈഡിൽ അവൻ മാനുഷികമായിട്ട്, ബുദ്ധിപരമായിട്ട് പരിശീലിക്കുകയായിരുന്നു. അതിൻ്റെ ഒടുവിലെ കാര്യം നമുക്കറിയാം. ഒറ്റയ്ക്ക് മിസ്രീമിനെ കൊന്നു, ഒറ്റയ്ക്ക് പിറ്റേന്ന് പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് പോയി. അമ്പേ പരാജയപ്പെട്ടു, അമ്പേ പരാജയപ്പെട്ടു. അടുത്തൊരു 40 വീണ്ടും ഒരു ഏകാന്തതയുടെ അനുഭവമാണ്. ആ ഏകാന്തതയാണ് യഥാർത്ഥത്തിൽ അവൻ്റെ പരിശീലന കളരിയായിട്ട് മാറ്റപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. മരുഭൂമിയിൽ ആരും സഹായത്തിനായിട്ടില്ലാതെ കൊട്ടാരത്തിനകത്തുനിന്ന് ഡയറക്റ്റ് ഒരാട്ടിടയനായിട്ട്, അങ്ങനെയുള്ളൊക്കെ സന്ദർഭങ്ങൾ നമ്മുടെ ലൈഫിൽ വരും കേട്ടോ. മറക്കരുത്, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് തിന്മയ്ക്കായിട്ടാകത്തില്ല, നന്മയ്ക്കായിട്ട് കർത്താവ് തീർക്കും. പെറുപെറുക്കരുത്, പരാതിപ്പെടരുത്. നോക്കിയേ, ഇപ്പോൾ മോശം എവിടെ എത്തി നിൽക്കുക? മുൾപ്പടർപ്പിൻ്റെ ദർശനത്തിൽ വന്ന് നിൽക്കുക. അപ്പോൾ ഈ ഏകാന്തതകളിലൂടെയൊക്കെ അവനെ ദൈവം കടത്തിവിട്ടത് ഈ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടിയല്ലേ? നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന, ഇപ്പോൾ ഒറ്റയ്ക്ക് അഭിമുഖീകരിക്കുന്ന, ഒറ്റയ്ക്ക് ഫേസ് ചെയ്യുന്ന ആ മല പോലുള്ള വിഷയം, ആ ഡാം തുറന്നു വിട്ടാൽ എത്ര ഫോഴ്സോട് ആ വെള്ളം വരും അതുപോലെ വരുന്ന ചില വിഷയങ്ങൾ, ഒന്നിനുമല്ല, തിന്മയ്ക്കകത്തില്ല കേട്ടോ. നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ആയിട്ട് മാറും. അത് നിങ്ങളെ മുൾപ്പടർപ്പിലെ ദൈവിക ദർശനത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കും. യെസ്, ആ ദർശനം നിങ്ങൾ ദൈവശബ്ദം കേൾക്കുന്നതിലേക്ക് എത്തപ്പെടും. ആ ദൈവശബ്ദം ഒരു നിയോഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. അതിനകത്ത് ദൈവിക അധികാരമുണ്ട്, അതിനകത്ത് ദൈവിക ഗൈഡൻസ് ഉണ്ട്, അതിനകത്ത് എല്ലാം ഉണ്ട്. ഒറ്റയ്ക്കായിരിക്കത്തില്ല. ജീസസ്, നിങ്ങൾ മോശയെ നോക്കിയേ. ആ പരിശീലന കളരിയിൽ നിന്ന് പുറത്ത് വന്ന് മിസ്രീമിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്ത് ചെങ്ങളുടെ മുമ്പിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അവൻ വെളിപ്പെടുത്തി. മുന്നോട്ട് പോകുമ്പോൾ അവന് മനസ്സിലായി, ഞാൻ ഒറ്റയ്ക്കല്ല. ഹല്ലേലൂയ. അവന് മനസ്സിലായി, ഞാൻ ഒറ്റയ്ക്കല്ല. പാല് തേനും ഒഴുകുന്ന ദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തോട് മോശ പറയുന്നൊരു പദം ഇങ്ങനെയാണ്, നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ വരുന്നില്ലെങ്കിൽ നിന്നെ ഇവിടുന്ന് പുറപ്പെടുവിക്കില്ലേ. ആമേൻ. തിരിച്ച് ദൈവം പറഞ്ഞ പദം എന്താ? എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. അപ്പം ഈ ഏകാന്തതകളിലൂടെയൊക്കെ മോശ ദൈവം കടത്തിവിട്ടത് ആ ദൈവസാന്നിധ്യത്തിൻ്റെ പാരമ്യതയിൽ, ആ ദൈവസാന്നിധ്യത്തിൻ്റെ ഔന്നത്യത്തിൽ എത്താൻ വേണ്ടിയല്ലേ? ആ ദൈവസാന്നിധ്യത്തിലൂടെ ദൈവത്തെ തന്നിലൂടെ വെളിപ്പെടുത്താനല്ലേ? ഞാനിപ്പോൾ ഈ പറഞ്ഞ മെസ്സേജിൻ്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുക. നിങ്ങൾ കടന്നു പോകുന്ന ഒറ്റപ്പെടലുകളിൽ, ഏകാന്തതകളിൽ, തിരസ്കരണങ്ങളിൽ പെറുപെറുക്കല്ലേ, പരാതിപ്പെടല്ലേ. അപ്പച്ചാ, അങ്ങയുടെ സാന്നിധ്യത്താൽ
അങ്ങയുടെ കൃപയാൽ എനിക്കതിനെ തരണം ചെയ്യാൻ കരുത്ത് തരണമെന്നൊന്ന് പറയാമോ? ഞാൻ ശക്തമായ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നു. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ദൈവനിയോഗം കർത്താവ് തരുന്നുണ്ട്. ഇപ്പോൾ അങ്ങയുടെ സാന്നിധ്യം അവരെ തൊട്ടതിനായിട്ട് സ്തോത്രം. അടുത്ത നിമിഷങ്ങൾ, അടുത്ത ദിവസങ്ങളൊക്കെ അതിൻ്റെ കൂടുതൽ എക്സ്പീരിയൻസ് അങ്ങയുടെ മക്കൾക്ക് കൊടുക്കണമേ. കരങ്ങൾ വഹിക്കണം. മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിശ്ചയമായിട്ടും അടുത്ത ദിവസങ്ങളിൽ കൂടുതലായിട്ട് കർത്താവിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇത് നിങ്ങൾക്കൊരു വഴിയായിട്ട്, ഒരു മുഖാന്തരമായിട്ട് കർത്താവ് തീർക്കും. നാളെയും നമുക്ക് ഇതുപോലെ വചനത്തിൻ്റെ ഏകാന്തതകളിലൂടെ ദൈവകൃപ അനുഭവിച്ചവരെ നമുക്ക് ചിന്തിക്കാം. മേ ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്നാ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു. 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.